ഡോക്ടറായി തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ സ്ത്രീകളിൽ പൊതുവെ ഹെർണിയ കുറവാണ് കണ്ടുവരുന്നത് അല്ലേ? ഉണ്ടാവുന്നുണ്ടോ സ്ത്രീകൾക്ക് ഹെർണിയ? എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്? ശരിയാണ്, സ്ത്രീകളിൽ പുരുഷന്മാരിൽ ഉണ്ടാവണ അത്രയും ഹെർണിയ ഉണ്ടാവണില്ല. പക്ഷേ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഹെർണിയാണ് ഈ പൊക്കിളിൻ്റെ അവിടുത്തെ ഹെർണിയ, അഥവാ അമ്പലിക്കൽ ഹെർണിയ. കാരണം പ്രത്യേകിച്ചും കുട്ടികളുള്ള സ്ത്രീകൾ രണ്ടോ മൂന്നോ പ്രസവമൊക്കെ കഴിയുമ്പോൾ ആ ഭാഗം, പൊക്കിളിൻ്റെ ഭാഗം വീക്കായിട്ട് അതിലെ ഹെർണിയ ഉണ്ടാവാം. അത് വളരെ കോമൺ ആണ്. പിന്നെ ഈ ഒടിയിലുണ്ടാവുന്ന ഹെർണിയ പുരുഷന്മാരുടെ അത്രയും സാധാരണയല്ല, എന്നാലും ഉണ്ടാവാം. ഇപ്പോൾ ഒരു 2% ആൾക്കാർക്കോ ഒക്കെ ഉണ്ടാവാവുന്നുള്ളൂ. പിന്നെ മറ്റൊരു സ്ത്രീകളിൽ കൂടുതൽ കോമൺ ആയിട്ട് കാണാവുന്ന ഒരു ഹെർണിയാണ് ഫെമറൽ ഹെർണിയ. അത് ഒടിയിൽ തന്നെ ഉണ്ടാവുക, സാധാരണ അതിന് പുറമേ മുഴയായിട്ട് കണ്ടോളന്നില്ല. ഈ ഒടിയുടെ താഴെ ഭാഗത്തേക്കൂടെ ഒരു മുഴ പോലെ കാണാം. അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു തരം ഹെർണിയാണ്. കാരണം അതിൻ്റെ നെക്ക്, ആ ഹെർണിയ ഈ കുടലിറങ്ങി വരുന്ന ആ ദ്വാരം വളരെ ചെറുതും വളരെ ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജും ഉണ്ട്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് സ്ത്രീകളിൽ പിന്നെയും കാണാവുന്ന ഒരു ഹെർണിയ. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, എസ്പെഷ്യലി പ്രസവം കഴിഞ്ഞ് സിസേറിയനോ അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് മാറ്റാനുള്ള ഓപ്പറേഷനുകളോ അങ്ങനത്തെ എന്ത് വൈറൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടായാലും ഇൻസിഷണൽ ഹെർണിയ കൂടുതൽ കോമൺ ആയിട്ടുണ്ടാവാം. എസ്പെഷ്യലി കുറച്ച് തടിയുള്ള കൂട്ടത്തിലുള്ള സ്ത്രീകളാണെന്നാണ്. അപ്പോൾ ഡോക്ടർ, ഇപ്പം ഡോക്ടർ പറഞ്ഞു ഒടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പുറത്തേക്ക് കാണണം എന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇത് മനസ്സിലാവുക, ഇത്തരത്തിലുള്ള പ്രശ്നം ഇവർക്ക് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ചിലർക്ക് പ്രത്യേകിച്ചും കണ്ടിന്യൂസ് ചുമയോ തുമ്മലോ അല്ലെങ്കിൽ ശരീരമാണെങ്കിൽ വെയിറ്റുള്ള ജോലി ചെയ്തു കഴിയുമ്പോൾ ആ ഭാഗത്ത് ചെറിയൊരു വേദന പോലെ ഉണ്ടാവാം. അത് പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷണങ്ങൾ കറക്റ്റായിട്ട് പറയും, പക്ഷെ നമ്മൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടോളണമെന്നില്ല. അതാണ് ഉണ്ടാവുക വളരെ ചെറുതാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ വളരെ വിരളമായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ നോക്കി അവിടെ കുടലിറങ്ങി വരണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് രോഗിയെ പരിശോധിച്ചാൽ തന്നെ പലപ്പോഴും നമുക്കിത് ചുമപ്പിച്ച് നോക്കി നിർത്തിയിട്ട് ചുമപ്പിച്ച് നോക്കി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ സാറേ. പറഞ്ഞോ സാറേ. എനിക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന്, തോമസ് മാത്യു സാറിന്റെ കൂടെ. എനിക്ക് ഒരു ഹെർണിയ ഉണ്ടായിരുന്നു, അതും കൂടി ചെയ്തിരുന്നു കൂടെ. അപ്പൊ അന്ന് അവിടുന്ന് സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞ് ഇത് ഇനി കുറച്ച് കഴിഞ്ഞാല് ഇനിയും ഉണ്ടാവും, ഇപ്പൊ നെറ്റ് ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കുറഞ്ഞൊരു കട്ടിയിൽ ഇങ്ങനെ നരമ്പ് മാതിരി ഇപ്പോഴും കാണുന്നുണ്ട്. ഏത് ഭാഗത്തായിരുന്നു ഹെർണിയ ഉണ്ടായിരുന്നത്? വലത് ഭാഗത്ത്, ഈ സർജറി ചെയ്ത ഭാഗത്ത്. മുമ്പ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ്. ഓക്കെ ഓക്കെ. മുമ്പ് എന്തെങ്കിലും ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, മുന്നേ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. അപ്പോ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഹെർണി ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ. ഈ അതിന് ഒരു കാരണം, രണ്ടാമത് വരാൻ സാധ്യത കൂടുതലുണ്ടെന്ന് പറയാൻ ഒരു കാരണം, ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഈ കിഡ്നി റിജക്ഷൻ ഇല്ലാണ്ടിരിക്കാൻ പല മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും സ്റ്റിറോയിഡ് അങ്ങനത്തെ മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. അങ്ങനത്തെ മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണങ്ങാനുള്ള സാധ്യത, നമ്മുടെ ശരീരം ഉണങ്ങാനുള്ളത് വളരെ ഡിലേ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു പ്രത്യേകിച്ചും യൂറോളജി ഓപ്പറേഷൻ, അതായത് യൂറിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഓപ്പറേഷനോ അല്ലെങ്കിൽ കുടൽ സംബന്ധിച്ചിട്ടുള്ള ഓപ്പറേഷനോ ചെയ്യുന്ന സമയത്ത് മെഷ് വെച്ചാൽ ആ മെഷിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മെഷ് വയ്ക്കാതിരുന്നത്. ഇപ്പോൾ രണ്ടാമത് ഈ ഹെർണിയ വന്നിട്ടുണ്ടോയെന്ന് താങ്കൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ മുഴ പോലെ ഉണ്ടോയെന്ന് നോക്കുക. ഒരു കല്ലപ്പ് പോലെ ഉണ്ടെന്ന് വെച്ചിട്ട് അത് ഹെർണിയ ആയിക്കോളണമെന്നില്ല. അപ്പോൾ ചുമയ്ക്കുമ്പോൾ തള്ളി വരണ പോലെ ഉണ്ടോ, കിടന്നാൽ ആ മുഴ കുറയണുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. രണ്ടാമത് ഹെർണിയ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ ഓപ്പറേഷൻ ചെയ്ത് മെഷ് വെച്ച് ശരിയാക്കുക എന്നുള്ളത് തന്നെയുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ ഈ ഹെർണിക്കുള്ള ഓപ്പറേഷൻ എങ്ങനെയാണ്? അത് കുറച്ച് ഗൗരവമുള്ള ഒരു ഓപ്പറേഷൻ ആണോ, അതോ വളരെ ചെറിയ രീതിയിൽ ചെയ്ത് പോവാവുന്നതാണോ? സാധാരണ ഹെർണിയ ഓപ്പറേഷൻ വളരെ ഒരു മേജർ ഓപ്പറേഷൻ അല്ല. ഇപ്പോൾ ലിവറിൻ്റെയോ പാൻക്രിയാസിൻ്റെയോ ആമാശയത്തിലോ ഒക്കെ ചെയ്യുന്ന അത്രയും ഗൗരവമുള്ള ഓപ്പറേഷൻ അല്ല. പക്ഷേ ഒരു മിക്കവർക്കും ജനറൽ അനസ്തീഷ്യയോ സ്പൈനൽ അനസ്തീഷ്യയോ കൊടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. ഇപ്പോൾ പുതിയ ടെക്നോളജി വന്നതിന് ശേഷം മിക്ക ഹെർണിയകളും നമുക്ക് കീഹോൾ സർജറി വഴി, ലാപ്രോസ്കോപ്പി വഴി ചെയ്യാവുന്നതാണ്. ഒരു ദിവസം എങ്ങാനും ആസ്പത്രി കടന്നാലും മതിയാവും.
ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ പലപ്പോഴും ഈ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ഒരു പേടി അതാണല്ലോ, എത്ര ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരും, അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിയും, തിരിച്ചു പോകാൻ പറ്റും. എത്ര ദിവസം വിശ്രമം ആവശ്യമായിരിക്കും? ഇപ്പോൾ ഒരു ഹെവി ജോലി ചെയ്യുന്ന ആളാണ്, ഇപ്പോൾ വളരെ വെയിറ്റ് എടുക്കുന്ന ജോലിയാണ് ഒരാളുടെ എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു മാസമെങ്കിലും ഒരു 3 ആഴ്ച 4 ആഴ്ചയെങ്കിലും വെയിറ്റ് പൊക്കരുത് എന്നുള്ളത് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതല്ല ഓഫീസ് ജോലിയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇത് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ 1 ആഴ്ച 5-6 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ജോലിക്ക് പോകാൻ പറ്റും. കുറേ നേരം റെസ്റ്റിൻ്റെ ആവശ്യമില്ല, എസ്പെഷ്യലി കീ ഹോൾ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഡോക്ടർ, ഈ ഹെർണിയ വലിയ അപകടകാരി അല്ലാത്ത രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു വേദന വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയന്തരമായ ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥ എപ്പോഴാണ് വരുന്നത്? ഇങ്ങനെ വല്ലാത്തൊരു വേദന അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണാറ് ഒരു അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം തുമ്മൽ വന്നു അല്ലെങ്കിൽ ചുമ വന്നു, അങ്ങനെ ഈ വയറിൻ്റെ ഉള്ളിലത്തെ പ്രഷർ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ജോലി കുറച്ച് നേരം ചെയ്തു അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ഹെർണിയ ഇതിൻ്റെ പുറത്ത് ഈ ഹോളിൽ കൂടെ പുറത്തേക്ക് വന്ന് അവിടെ സ്റ്റക്കായി പോവാം. അതിന് ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയ അല്ലെങ്കിൽ ഇറെഡ്യൂസിബിൾ റെഡ്യൂസ് ചെയ്ത് പോകാത്ത ഹെർണിയ എന്ന് പറയും. അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ ഈ കുടൽ പുറത്തേക്ക് വരുന്ന കുടലിലേക്കുള്ള രക്തോട്ടവും കൂടി കുറയുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി സിറ്റുവേഷനായി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ഹെർണിയ തിരിച്ചകത്തേക്ക് ഇട്ട് അത് റിപ്പയർ ചെയ്യേണ്ടി വരും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ആ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ആ പറഞ്ഞോളൂ. ഹലോ, എന്റെ അമ്മയ്ക്ക് ഹെർണിയ ഉണ്ടായിരുന്നത് 2007 അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞിരുന്നു, പക്ഷെ അതിപ്പോ വീണ്ടും വന്നു. അപ്പൊ അത് മരുന്ന് വരുന്നതുകൊണ്ടോ അതോ ഓപ്പറേഷൻ തന്നെ ചെയ്യണോ? എവിടെയായിരുന്നു ഹെർണിയ, ഏത് ഭാഗത്തായിരുന്നു? പൊക്കിളുടെ അവിടെ അല്ലേ. അന്ന് മെഷ് വെച്ചിട്ടാണോ ഓപ്പറേഷൻ ചെയ്തേക്കുന്നത് അതോ വെറുതെ തുന്നി വെച്ചിട്ടുള്ളൂ? ചെയ്തിട്ടുള്ളൂ. സാധാരണ ഈ നമ്മൾ 2-ാമത് വന്ന ഹെർണിയ ഒക്കെ ആണെങ്കിൽ മെഷ് വെച്ചിട്ട് തന്നെ അത് റിപ്പയർ ചെയ്യേണ്ടി വരും, അല്ലാണ്ട് മരുന്നുകൊണ്ട് ഹെർണിയ മാറില്ല. കാരണം ഓപ്പറേഷൻ തന്നെ ചെയ്യണം. അത് എവിടെയുള്ള ഹെർണിയ ആയാലും, പൊക്കിളിൻ്റെ അവിടെയുള്ളതായാലും വേറെ ഒടിയിലുള്ളതായാലും 2-ാമത് വന്നതായാലും ഓപ്പറേഷൻ തന്നെ ഉള്ളൂ അതിന് മാർഗം. ഓക്കെ ഡോക്ടർ, അപ്പൊ ഇതൊരു ഒരു പ്രാവശ്യം ചെയ്താൽ പോലും പിന്നീട് വരാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ? ചെറിയൊരു 10% ആൾക്കാർക്ക് സാധ്യതയുണ്ട്. ഒരു ഇപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് ഒരു 6-7% ആൾക്കാർക്ക് വീണ്ടും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജനറലി ഒരു യങ് പേഷ്യൻ്റ്, ചെറുപ്പക്കാരായിട്ടുള്ള പേഷ്യൻ്റ്, നല്ല മസിൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഹെർണിയ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ 2-ാമത് വരാനുള്ള സാധ്യതകൾ കുറവാണ്. വളരെ ഓൾഡ് ഏജിൽ വളരെ വലിയ ഹെർണിയൊക്കെ ആയി കഴിയുമ്പോഴാണ് 2-ാമത് വരാനുള്ള സാധ്യതകൾ കൂടുന്നത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടറായി തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ ശസ്ത്രക്രിയയിലൂടെ മാത്രമാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞു. ഈ ചിലരിൽ ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്ത് ചെയ്യും, എപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്? ഇതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ ശസ്ത്രക്രിയയാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നേക്കാം. ഒരു ഉദാഹരണത്തിന്, വളരെ പ്രായമായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മറ്റസുഖങ്ങൾ കാരണം അനസ്തീഷ്യ വളരെ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കട്ടിലിമ മാത്രം കിടക്കുന്ന ഒരു രോഗി ആയിട്ടുള്ള ഒരു ആൾക്ക് ഹെർണിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പലപ്പോഴും ചെയ്യേണ്ടതെന്ന് വയ്ക്കും. കാരണം ആ ഒരു ആളുടെ പെർഫോമൻസ് സ്റ്റേറ്റസ് നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഓപ്പറേഷൻ വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. ആ രോഗം കൊണ്ടുള്ള റിസ്ക്കും അതുപോലെ രോഗം ചികിത്സിക്കാനുള്ള ആ പ്രൊസീജിയറിൻ്റെ റിസ്ക്കും തമ്മിൽ ഒരു ബാലൻസ് ചെയ്തിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അപ്പോൾ വളരെ പ്രായം ചെന്നിട്ടുള്ള ആൾക്കാർ, വലിയ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ, മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ പലപ്പോഴും നമ്മൾ ഹെർണിയ ഓപ്പറേഷൻ വേണ്ട നോക്കാറുണ്ട്. ഡോക്ടർ, ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഹൃദ്രോഗം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രമേഹ രോഗമൊക്കെ ഉള്ളവർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത്തരം സർജറികൾക്ക് അത് പ്രമേഹ രോഗം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉള്ളവർ എങ്ങനെയായിരിക്കും? ഹൃദ്രോഗം, പ്രമേഹം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഇതെല്ലാം ഉള്ള ആൾക്കാർ വളരെ കോമൺ ആണ് ഇപ്പോൾ. അപ്പോൾ എങ്കിലും അവർക്ക് ഹെർണിയ ഉണ്ട്, അവരുടെ ദൈനംദിന പെർഫോമൻസ് സ്റ്റേറ്റസ് വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനസ്തേഷ്യ റിസ്ക്കോ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ റിസ്ക്കോ അധികം ഇല്ല എന്നുണ്ടെങ്കിൽ ഹെർണിയ റിപ്പയർ ചെയ്യുക തന്നെ വേണം. ആ ഒരു സമയത്ത് നമ്മൾ ബ്ലഡ് പ്രഷറും അതുപോലെ പ്രമേഹവും എല്ലാം കൺട്രോൾ ചെയ്തെടുത്ത് ഹെർണിയ റിപ്പയർ ചെയ്യാൻ തന്നെ വേണം. ഡോക്ടർ, ഈ ഹെർണിയയുടെ സർജറി ചിലവേറിയതാണോ?
താരതമ്യേന ചിലവ് കുറഞ്ഞതാണ്. അതിൻ്റെ ചിലവ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അതിലുപയോഗിക്കുന്ന മെഷിൻ്റെ വില അല്ലെങ്കിൽ തരം അനുസരിച്ചിട്ടാണ്. പല തരത്തിലുള്ള മെഷുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ഉപയോഗിക്കുന്ന മെഷ് ഒരു ഒരു മെഷീന് 2000 രൂപ ഒക്കെ റേഞ്ചിലുള്ളതാണ്. അതിൽ കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷുകൾ വരുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലർക്ക് ചിലതിന് 8000 രൂപ 10000 രൂപയൊക്കെയുള്ള മെഷുകളുണ്ട്. ഓപ്പറേഷൻ ചാർജസ് ഏത് തരത്തിലുള്ള മെഷ് ഉപയോഗിച്ചാലും വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നുണ്ട്. വളരെ ചിലവേറിയൊരു ചികിത്സ ആവശ്യം വരാത്തൊരു അസുഖമാണ് ഹെർണിയ. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഷ് തന്നെ പലതരത്തിലുള്ളതുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഉപയോഗം കൊണ്ട് നമുക്ക് ഗുണം എന്ത്, ഏതാണ് ഇപ്പോൾ കൂടുതൽ വിലയുള്ളത് വാങ്ങിയാൽ എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ്? ഈ കൂടുതൽ വിലയുള്ള മെഷ് പലപ്പോഴും ഭാഗികമായിട്ട് അബ്സോർബ് ചെയ്ത് പോണ മെഷാണ്. ഈ ഹെർണിയ ചികിത്സയുടെ ഒരു പ്രധാന തത്വം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വയ്ക്കണ മെഷ് മുഴുവൻ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് പോകരുത്. അപ്പോൾ പലപ്പോഴും രണ്ടാമത് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ ഭാഗികമായിട്ട് അബ്സോർബ് ചെയ്ത് പോകണ മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഈ വില കൂടിയ മെഷുകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിപ്പോൾ ഈ മെഷ് അവിടെ ജീവിതകാലം മുഴുവൻ ഇരിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഭാഗികമായിട്ട് അബ്സോർബ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് അവിടെയുള്ള ഒരു ഹെവിനെസ് അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു ഡൾ പെയിൻ, ഒരു ചെറിയ വേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മെഷ് ഉപയോഗിച്ചാൽ കുറവായിരിക്കും. അതേസമയത്ത് ഫുൾ ഒട്ടും അബ്സോർബ് ചെയ്ത് പോവാത്ത മെഷാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ആ ഭാഗത്ത് ചെറിയൊരു ഹെവിനെസ് പോലെ പലപ്പോഴും രോഗികൾ പറയാറുണ്ട്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞില്ലേ മസിലിന് ഏതെങ്കിലും തരത്തിലുള്ള വീക്ക് ആയിട്ടുള്ള അത്തരത്തിലുള്ള ആളുകൾക്കാണല്ലോ ഇത് വരാനായിട്ട് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തുടക്കത്തിൽ ഇത് തിരിച്ചറിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ അധ്വാനം കൂടുതലുള്ള ജോലി ഉപേക്ഷിക്കുക, അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നമുക്ക് തിയററ്റിക്കലായിട്ട് അങ്ങനെ പറയാം, പക്ഷെ പലപ്പോഴും നമ്മൾ ജീവിത രീതി അല്ലെങ്കിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അധ്വാനിക്കുന്ന ജോലികൾ തന്നെ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെർണിയ റിപ്പയർ ചെയ്യുക, അത് കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് പോകുക എന്നുള്ളത് തന്നെ പറ്റുള്ളൂ. പിന്നെ ജോലി മാറാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓൾറെഡി ഹെർണിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് മാറിയോണ്ട് അത് ഹെർണിയ മാറാൻ പോകുന്നില്ല, പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഓൾറെഡി ഹെർണിയ ഡെവലപ്പ് ചെയ്താൽ പിന്നെ അതിന് വേറെ മാറാനായിട്ടൊരു മുൻകരുതലുകളൊന്നുമില്ല. ഒന്നുമില്ല. പക്ഷെ അത് അതുപോലെ ഇപ്പോൾ ഹെർണിയയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഇവർക്ക് അധ്വാനമുള്ള കഠിനാധ്വാനം നിങ്ങൾ ചെയ്യണേനും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഈ ഈവൻ നല്ലോണം ഹെവി വെയിറ്റ് പൊക്കണ ആൾക്കാർ പോലും വളരെ കോമൺ ആയിട്ട് ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞ് പോകാറുണ്ട്. അവർ സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യാറ് ഒരു 1-1.5 മാസോ ഹെവി വെയിറ്റ് പൊക്കരുതെന്ന് പറയും. അതിനുശേഷം അവർ സാധാരണ നിലയിൽ പഴയ പോലെ എല്ലാ ജോലികളും ചെയ്ത് ജീവിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ ഹെർണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കൃത്യമായ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ തന്നെയുള്ളൂ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് ഇങ്ങനെ നീട്ടി നീട്ടി വെച്ചുകൊണ്ട് പോകുന്ന ആളുകൾ, അവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഹെർണിയ ഒരു സിമ്പിളായിട്ടുള്ള അസുഖമാണ് ശരിക്ക്. ഒരു നമ്മൾ കറക്റ്റ് സമയത്ത് ചികിത്സിക്കുക, കറക്റ്റായിട്ടുള്ള ചികിത്സയും ചെയ്താൽ വളരെ സിമ്പിളായിട്ടുള്ള അസുഖമാണ്. അത് നമ്മൾ തെറ്റായ പല ധാരണകളോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ കേട്ട് അതോറിറ്റീസ് അല്ലാത്ത ആൾക്കാരിൽ നിന്ന് കേട്ടിട്ട് മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ കൊണ്ടോ ഇത് മാറ്റാൻ ശ്രമിച്ച ഒരു കോംപ്ലിക്കേഷനിലേക്ക് എത്താണ്ടിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഇത് കണ്ടാൽ ഒരു അസുഖത്തിന് ഇന്നതേ ചികിത്സയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണം, അല്ലാണ്ട് അതിന് വേറെ കുറുക്കുവഴികൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. എനിക്ക് തോന്നുന്നു ഹെർണിയെക്കുറിച്ചുള്ള ഈ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്, അതായത് ഇതിങ്ങനെ പല മരുന്നുകൾ കഴിച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ, അത് മാറ്റാൻ നമ്മുടെ പ്രോഗ്രാം പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അല്ലേ. നന്ദിയുണ്ട് ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.